നമ്മുടെ ബന്ധങ്ങളെല്ലാം എന്നും മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബങ്ങളിൽ എല്ലാവരും വെളിയിൽ നോക്കുമ്പോൾ വലിയ സന്തോഷവും ചിരിയും ഒക്കെയാണെങ്കിലും അകത്ത് പുകയാണ്, തീ കത്തി പുകയുന്നത് പോലെ. പുറത്തു നോക്കുമ്പോൾ കൈ കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പുറം പല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. നമുക്കിടയിൽ വിഭാഗീയത വളർന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്വേഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മനസ്സുകളെല്ലാം ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ്, സൗഹാർദ്ദ അന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലും മഹല്ലുകളിലും നമ്മുടെ ഓരോരോ നാടുകളിലും. എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു വിദ്വേഷമുണ്ടാകുന്നു, ഒരു വെറുപ്പുണ്ടാകുന്നു? രക്തബന്ധുക്കളാണ് ഉമ്മാന്റെ ഉപ്പാന്റെ കൂട്ടത്തിൽ താമസിക്കുന്നവരാണ്, അധിവസിക്കുന്നവരാണ്. ഒരു ഉമ്മയുടെ മക്കളാണ്, ഒരു ഉപ്പയുടെ മക്കളാണ്, ഒരു കുടുംബത്തിലുള്ളവരാണ്, ഒരു തറവാട്ടിലുള്ളവരാണ്. പക്ഷെ കണ്ടാൽ വർഷങ്ങളായി ഒരു സലാം പറയുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് കൈകൊടുക്കുകയോ ചെയ്യാൻ മടി കാണിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം കണ്ടാൽ ഒന്ന് മിണ്ടാനോ ഒന്ന് സലാം പറയാനോ അത് പുഞ്ചിരി തൂകാനോ അവന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അത്രയ്ക്കും അവന്റെ മനസ്സ് കടുപ്പമേറിയതായി. എന്നാലോ നമസ്കാരത്തിനൊരു കുറവുമില്ല, ഇബാദത്തിനൊരു കുറവുമില്ല, ദിക്റുകൾക്കും സലാത്തുകൾക്കും ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ തന്റെ കുടുംബക്കാരെ കാണുമ്പോൾ ഒരു സലാം പറയാനോ ഒരു സംസാരിക്കാനോ ഒരു കൈകൊടുക്കാനോ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതാണ് സംഭവിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കുള്ള പരിഹാരം എന്താണ്, അവരുടെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ അന്ത്യം എന്താണ്, അവരുടെ ആഖിറം എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. നമ്മളിവിടെ അഞ്ചാറ് ദിവസത്തെ വയാൽ വെച്ചിട്ട് അൽഹംദുലില്ലാ എഴുന്നേറ്റ് പോകുമ്പോ എന്തെങ്കിലും നമ്മുടെ ഈ ചങ്ങാതിമാര്, നമ്മുടെ ഈ ചുള്ളന്മാര്, ബാല്യക്കാര് നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യം ഒരുക്കിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ നമുക്ക് എന്ത് കിട്ടി? അൽഹംദുലില്ലാ, ഇത്ര വർഷമായി നമ്മൾ മിണ്ടാത്ത ഒരു ചങ്ങാതിയുമായിട്ട് മിണ്ടാനുള്ള ഒരു ഭാഗ്യം കിട്ടി, ഒരു സലാം പറയാനുള്ള അവസരം കിട്ടി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സംഘടന വിജയിച്ചു, നമ്മുടെ ഇതിന്റെ പ്രവർത്തകർ വിജയിച്ചു. ഏറ്റവും വലിയ ഒരു വിജയം അതാണ്. ഈ നൂറുകണക്കിന് ആളുകൾ കൂടുമ്പോൾ ഒരാളെങ്കിലും മിണ്ടാത്തവര് സദസ്സിലുണ്ടെങ്കിൽ അവർ കൈകൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമ്മുടെ പ്രഭാഷണം വിജയിച്ചു, അതല്ലാഹ് സ്വീകരിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനും ഹദീസും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഇത് അല്ലാഹുവിന്റെ വചനമാണ്, ഹബീബായ തങ്ങളുടെ വാക്കുകളാണ്, ഇതിനെ തിരസ്കരിക്കാനോ നിഷേധിക്കാനോ എനിക്കാവില്ല എന്ന ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഇത് കേൾക്കുവാനും ഇത് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തുർ റാഅദ് ഞാനിവിടെ ഓതി വെച്ച ആയത്ത് തന്നെയാണ്. അല്ലാഹു തആല സൂറത്തുൻ നിസാഇൽ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ ഒരു ആയത്ത് ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام عليكم رقيبا يا ايها الناس ലോകമേ, മർത്യ സമൂഹമേ, മാനവ സമൂഹമേ, ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളോടായി ഇതാ ആഹ്വാനം നടത്തുകയാണ്. ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണേ, അവനെ നിങ്ങൾ ആരാധിക്കണമേ, അവനെ നിങ്ങൾ ഭയപ്പെടണമേ. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് അവൻ നിങ്ങൾക്ക് ജന്മം നൽകിയത്. وخلق منها زوجها وبث منهما رجالا كثيرا ونساء
മനുഷ്യ ഗുണങ്ങളിൽ ഇനങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു നമുക്കുള്ള ഇണയെ സൃഷ്ടിച്ചു തന്നതും അത് അവന്റെ ദൃഷ്ടാന്തമത്രേ, അവന്റെ ഔദാര്യമത്രേ. ആ ഇണകളുടെ കൂടിച്ചേരലിലൂടെ ബന്ധങ്ങളിലൂടെ ധാരാളം ആൺ പെൺമക്കളെ ലോകത്ത് സമ്മാനിച്ചവൻ, അവൻ പടച്ചവനാണ്, അവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്, ജഗത്തിന്റെ ഉടമസ്ഥൻ അവൻ തന്നെയാണ്. ഇത്തഖൂ, അവനെ നിങ്ങൾ സൂക്ഷിക്കണമേ. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ആയത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ അല്ലാഹു തആല പറയാണ്, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ആ റബ്ബിനെ നിങ്ങൾ ഭയക്കണമേ, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ എന്ന് ഒരിക്കൽ കൂടി അള്ളാഹു നമ്മളെ അറിയിച്ചിട്ട് ഒരു ചെറിയ വാചകം കൂടെ അതിനോടൊപ്പം ചേർക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ, അവനെ ഭയപ്പെടുന്നത് പോലെ, രക്തബന്ധത്തെ സൂക്ഷിക്കണമേ, അയൽപക്ക ബന്ധങ്ങളെ സൂക്ഷിക്കണമേ, നമ്മുടെ ഓരോ വ്യക്തി ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകുകയാണ്, ഐ ഇത്തഖുൽ അർഹാമ അൻ തഖ്തഉഹാ, ബന്ധങ്ങളെ മുറിക്കരുതേ, തകർക്കരുതേ, നശിപ്പിക്കരുതേ, ആ അകന്നുപോയ ബന്ധങ്ങളെ അടുപ്പിക്കണമേ, ചാർച്ചയെ അടുപ്പിക്കണമേ, ആ ബന്ധങ്ങൾ അകറ്റിക്കളയരുതേ, മിണ്ടാതിരിക്കരുതേ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, സിസിടിവിയുടെ നിരീക്ഷണത്തിലാണെന്ന് ഓരോ കടകൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, അവിടെ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്, നിങ്ങളെ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതേപോലെ പടച്ച തമ്പുരാൻ നമ്മളെ നിരീക്ഷിക്കുകയാണ്, ആരാണ് മിണ്ടുന്നവൻ, ആരാണ് മിണ്ടാത്തവൻ, ആരാണ് കുടുംബ ബന്ധം പുലർത്തുന്നവൻ, ആരാണ് ബന്ധങ്ങളെല്ലാം വലിച്ചെറിയുന്നവൻ, വിച്ഛേദിക്കുന്നവൻ ആരാണ്. സസൂക്ഷ്മം അല്ലാഹു നമ്മേ അവൻ ഇതാ നോക്കിക്കണ്ട് വീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാഥനെ നിങ്ങളെ സൂക്ഷിക്കണമേ, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ. സൂറത്തുൻ നിസാ, അല്ലാഹു തആല നമ്മളോടൊക്കെ പറഞ്ഞ ആയത്താണ്. എത്ര വലിയ ഗൗരവത്തോടു കൂടിയുള്ള ആയത്താണ് മനസ്സിലാക്കാൻ. സൂറത്ത് റഅദ് അല്ലാഹു തആല പറയാണ്, സൂറത്ത് റഅദ്, ഒരാള് മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൂഹ് ആത്മാവ് വളരെ റാഹത്തായ രീതിയിൽ വിട പറയുന്നതിന് വേണ്ടി ഇത് ഓതിക്കൊടുക്കണമെന്നാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാൾ മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അരികളിൽ നിങ്ങൾ സൂറത്തു റഅദ് ഓതണേ. ആ പരിശുദ്ധമായ സൂറത്തു റഅദിലൂടെ ഒരായത്ത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. മരിക്കാറായി കിടക്കുന്ന മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ബന്ധങ്ങളൊക്കെ തകർത്തിട്ടാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്തിട്ട് മരിക്കൂ, അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ആശയം. അതുകൊണ്ടായിരിക്കും ഈ ആയത്ത് തന്നെ ഓതി കൊടുക്കാൻ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും ഈ സൂറത്ത് തന്നെ നിങ്ങൾ ഓതണേ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പടച്ച തമ്പുരാന്റെ വാക്കുകളും വചനങ്ങളും അവന്റെ സത്യസന്ദേശങ്ങളെയും അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വിഡ്ഢികളാണോ വിവരമില്ലാത്തവരാണോ, അവർ അന്ധന്മാരാണോ അവർ മൂകന്മാരാണോ, അല്ല അല്ല,
ആ പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളിലൂടെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്നവർ അവർ ബുദ്ധിയുള്ളവരാണ്, അവർ വിവരമുള്ളവരാണ്. എന്താണ് ആ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി എന്താണ്? അവരുടെ ക്വാളിറ്റി ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS, MD, DM, DCH, MS ഇങ്ങനെയൊക്കെ ഓരോരോ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യതദക്കറുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ് ആ ഖുർആനിന്റെ വഴികളെ അംഗീകരിക്കുന്നവർ. ആരാണവർ? എന്താണ് അവരുടെ ക്വാളിറ്റി? അവരുടെ സവിശേഷതകൾ ഖുർആൻ തന്നെ വിവരിക്കുകയാണ്. ഒന്ന്, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യഖൂമൂന മീസാ, അള്ളാഹുവിനോടടുത്ത കരാറുകളെ പാലിക്കുന്നവരാണ്. ആ കരാറുകൾ ഉടയ്ക്കാത്തവരാണ്, തകർക്കാത്തവരാണ്, അതിലൊരു ന്യൂനതകളും വരുത്താത്തവരത്രേ. അതാണ് സത്യവിശ്വാസികൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. പടച്ചു തമ്പുരാനോട് ആലമുള്ള അർവാഹിൽ വെച്ച് നാം എടുത്ത കരാറുകൾ ഏതാണോ ആ കരാറ് പാലിക്കണേ. അത് പാലിക്കാത്തവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അല്ല. അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവ്. നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹയോട് പറഞ്ഞ വാക്കാണ്, അത് പാലിക്കാനാണ് ഇവിടെ വാങ്ങു വിളിക്കുന്നത്. അതിനാണ് നമ്മൾ കയറി പള്ളിയിൽ കയറി അള്ളാഹു അക്ബർ നമസ്കരിക്കാൻ പോകുന്നത്. അത് അള്ളാഹയോടുള്ള കരാറാണ്. വെറുതെ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ആരും അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ട, ഓതു കൊടുക്കാൻ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരിൻ യുകഫിറു ബിഹി ഖതായാ വയർഫഉ ബിഹി ദറജാതികും കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തെ, മുസ്ലിം ലോകമേ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമത്രേ. കാലോ സ്വഹാബത്ത് പറയുന്നു, ബലായാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും ഹബീബേ. ആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാന്റെ റസൂല് പറയുന്നു, ഒന്ന്, ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരി, എത്ര വെറുപ്പുള്ള സമയത്തും നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളും പരിശുദ്ധമായ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒളിവെടുക്കണേ. ആ ഒളിവെടുക്കുന്നതിൽ നിങ്ങൾക്ക് എത്ര വലിയ തണുപ്പായാലും എത്ര വലിയ വിഷമമായാലും ആ വിഷമങ്ങളെ അവഗണിച്ചുകൊണ്ട്, തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഒളിവെടുക്കണേ, നിങ്ങൾ ഒളിവെടുക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, ഡിലീറ്റ് ആക്കാൻ, ക്ലിയർ ചാറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ അതൊരു കാരണമാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരി, നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഒളിവെടുക്കണം. ഭാര്യയോട് ചൊടിക്കുമ്പോൾ ഒളിവെടുക്കണം, പ്രശ്നം തീരും. ഒളിവെടുക്കാൻ പോവാം, പടിയെടുക്കാൻ പോവാം. ഭാര്യയോട് ചൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒതു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാഹത്ത്, നമ്മുടെ ദേഷ്യമെല്ലാം മാറുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒതു കൊടുത്തിട്ട് കിടക്കണം. അപ്പൊ ഭാര്യയെ തൊട്ടാൽ മാഫി മുഷ്കിൽ, രാത്രിയത്തെ തൊടിയിൽ പ്രശ്നമില്ല, ഒറിജിനൽ തുടക്കം തൊടാതിരുന്നാൽ മതി. അത് പിന്നെ ഒതുവല്ല പോകുന്നത്, കുളിയിൽ നിർബന്ധമാവും. അപ്പൊ അതുകൊണ്ട് സാധാരണ ഗതിയിൽ ഇപ്പൊ ഒന്ന് ഭാര്യയോടൊപ്പം ഒന്ന് ഉപ്പ ഒന്ന് പോയി കിടക്കലോ ഒന്ന് തൊട്ട് പോയെന്ന് പറഞ്ഞ പ്രശ്നമാണ്. എന്നാലും ഒതുകൂടി തന്നെ നമ്മൾ കിടക്കണം. യാത്ര ചെയ്യുമ്പോൾ ഒതുകൂടി യാത്ര ചെയ്യണം. സ്കൂളിൽ പോകുമ്പോൾ യാത്ര ഒതുകൂടി യാത്ര ചെയ്യണം. അതിൽ വലിയ വർക്കത്താണ്. എപ്പോഴും ഒതുവെടുക്കണം. ഒതുവെടുത്താൽ സ്വർഗത്തിലെത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലായി അനുഗമിക്കുന്നത് നബി തങ്ങളെ സ്വപ്നം കാണുകയാണ്. പിറ്റേ ദിവസം സുബ്ഹ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് ചോദിക്കുകയാണ്, ബിലാലേ, എങ്ങനെയാണ് നീ എന്നോടൊപ്പം നാളെ സ്വർഗത്തിൽ അനുഗമിക്കുന്നത്? അതുകൊണ്ട് നീ എനിക്ക് പഠിപ്പിച്ചു തരണം, എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്? എന്നോടൊപ്പം സ്വർഗത്തിൽ എന്റെ നിഴലായിട്ട് ഞാൻ എവിടേക്ക് പോയാൽ നീ എന്റെ പിന്നാലെ ഉണ്ടല്ലോ ബിലാലെ, എന്താ കാരണം? എനിക്കൊരു അമലും ഇല്ല, പിന്നെ ഞാൻ എപ്പോഴും ഒളിവെടുക്കും. ഒളിവെടുത്താൽ രണ്ടരക്കാത്ത
ഞാൻ എപ്പോഴും ഒതുവെടുത്ത് ഡൈമൽ ഒതുവാണ്, ഒതുവെടുത്തിട്ട് രണ്ടറക്കാത്ത സുന്നത്ത് സ്കിന്, അത് എന്റെ ഒരു ശൈലിയാണ്. ആ ഒരൊറ്റ കാരണത്താലാണ് നീ സമയത്ത് റസൂൽ പറഞ്ഞു, ബിലാലേ നിന്റെ കാലിന്റെ ചുവട്ടടി ഞാൻ കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഒതു കൊടുത്തിട്ട്, രാത്രി കിടക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ഒതു കൊടുക്കണം. നമ്മള് വണ്ടി എടുത്ത് യാത്ര പോകുമ്പോ, നമ്മളിവിടുന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോ ഇച്ച പറയും, മനസ്സറപ്പ് ഈ പള്ളിയിൽ നിർത്തണം, ഇതിനാ ചൗക്കരിച്ച, അത് മൂത്രം ഒഴിക്കാനുള്ള മൂത്രം, അതേ പറയുള്ളൂ, മൂത്രം ഒഴിച്ചിട്ട് അതേപോലെ വണ്ടി വന്ന് കയറിച്ച് ഒതു കൊടുക്കില്ല. അപ്പൊ പള്ളിയിൽ ഒതു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്, മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് ഒതു കൊടുക്കണം. അങ്ങനെ ചെയ്യണം. ആശുപത്രിക്ക് പോകണം, ഒതുവെടുത്തിന് കിടക്കുക. എപ്പോ എപ്പോഴാ മരിക്കാൻ അറിയില്ലേ, ഒതുവോടുകൂടി മരിക്കലല്ലേ. അള്ളാഹു അശുദ്ധിയോടെ മരിക്കാൻ തോഫിക്ക് തരട്ടെ, അതൊരു വർക്കത്തല്ലേ. ഒതുവോടുകൂടി നമ്മൾ മരിക്കണം, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒതുവെടുത്തിട്ട് പോകണം. അപ്പൊ ഒതുവെടുക്കണം, എത്ര രാവിലെ തണുപ്പ്, ഭയങ്കരമായ തണുപ്പ്, എങ്ങനെയാ ഒതുവെടുക്ക, ഇത്ര വിറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒതുവെടുക്കണേ. തീർന്നില്ല രണ്ടാമത് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പാദങ്ങൾ മസ്ജിദിലേക്ക് നിങ്ങൾ നടന്ന് നടന്ന് പോകണമേ. ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേലെ കടന്നു വരുമത്രേ, അവർ ആഡംബര വാഹനങ്ങളിൽ കയറിയിട്ട് മസ്ജിദിന്റെ വാതിൽക്കലേക്ക് കടന്നു വരുന്നത്, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നമസ്കരിക്കാൻ കടന്നു വരുന്നത് ആഡംബര വാഹനങ്ങളിലാണ്. വലിയ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരും. അങ്ങനത്തെ ഒരു കാലം എന്റെ സമൂഹത്തിൽ വരുമത്രേ. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ നടന്നു വരണമെന്ന്. രാവിലെ നമ്മൾ നടക്കാൻ വേണ്ടി പോകും, വണ്ടിയിൽ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് വണ്ടി കൊണ്ട് വേടയിലും വെച്ചിട്ട് പിന്നെ അവിടെ നടക്കാൻ പോകും. എന്തിനിപ്പോ ആ ത്യാഗം സഹിക്കും, ഒതുവെടുത്തിട്ട് പോരെ നടന്നിട്ട് വാ, അത്രയും കൂലി കിട്ടൂല. പതിവ് ഉയർക്കും, പാപങ്ങൾ തകർക്കപ്പെടും. അങ്ങനെ നിങ്ങൾ നടക്കണം. മൂന്നാമതായി പറഞ്ഞു, ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമേ. ഫർദ് നമസ്കാരത്തിന് വേണ്ടി വരുന്നവർ സുന്നത്ത് നമസ്കരിച്ചിട്ട് ഫർദിന് വേണ്ടി പ്രതീക്ഷിക്കണേ. അത് തന്നെയാണ് ഏറ്റവും കൂലി ലഭിക്കുന്ന കാര്യമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. റിബാത്ത് റിബാത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ വരുന്നതിനെ പ്രതീക്ഷിച്ച് അവരിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി ഒരുപറ്റം ആളുകളെ രാത്രി ഉറക്കം വിളയ്ക്കുന്ന അവസ്ഥയിൽ ഒഴിവാക്കി, ഉറക്കം ഒഴിവാക്കി സഹാബാക്കൾക്ക് സുരക്ഷിതരായി, സൈന്യങ്ങൾക്ക് സുരക്ഷിതരായി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ് റിബാത്ത്. ഏറ്റവും വലിയ കൂലിയാണ്. ആ കൂലി അള്ളാഹു തആല നൽകുന്നു ഈ മൂന്ന് ക്വാളിറ്റി ഉള്ളവർക്ക്, വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് നടന്ന് പള്ളിയിൽ വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ. അള്ളാഹു എടുത്ത ഒരു കരാറാണ്. തങ്ങൾ പറയുകയാണ്, فقال اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും നല്ല നിലയിൽ ഒളിവെടുത്തതിനു ശേഷം ഒളിവെടുത്ത് പൂർത്തിയായി ആകാശത്തേക്ക് അവൻ കണ്ണുയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ ഫുത്ഹത്തു ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, സ്വർഗത്തിന്റെ എട്ട് വാതിലും അവന് വേണ്ടി തുറക്കപ്പെടും. യദ്ഖുലുഹാ മിൻ അയ്യിഹാ ശാ, ആ വാതിലുകളിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് പ്രവേശിക്കാം. ഫ്രീ 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 സ്വർഗത്തിൽ എട്ട് വാതിൽ അല്ലാഹു തുറന്നു. എന്തെളുപ്പമുള്ള പണിയല്ലേ, നല്ല പണിയുണ്ടോ? ജി എസ് ടി അടയ്ക്കണോ? എസ് എസ് ടി എസ് സി എസ് ടി അടയ്ക്കണോ? വല്ല ത്യാഗമുണ്ടോ?
നൂറ് കിലോ സഞ്ചി തൂക്കണോ? അല്ല, ത്യാഗം ഉണ്ടാകും. ഒരേ നല്ല റാഹത്തായിട്ട് ഒളിവെടുത്തിട്ട് ഖിബലയിലേക്ക് നോക്കി ആകാശത്തേക്ക് എന്നൊക്കെ പല പല ദിക്കറുകളും ദുആകളുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ മീൻ റസൂൽ നമ്മൾ പറഞ്ഞ വാക്കാണ്. അങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് വാതിലും അവന് വേണ്ടി തുറക്കപ്പെടുന്നു. ഏത് വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാം? ഇത്ര വലിയ ഭാഗ്യം ആരെല്ലാം അങ്ങനെ ചെയ്യും? നമ്മളിവിടെ വീട്ടിന്റെ പുരയിൽ ഒതുവെടുത്തിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ ഫാൻ കാണും, എ സി കാണും, ആകാശത്തേക്ക് എവിടെ നോക്കാൻ ഇല്ലെങ്കിലും നോക്കാം. എല്ലാം വീട്ടിനകത്തല്ലേ ഒതുവെടുക്കുന്ന മൊത്തം പാത്തുന്ന അവിടെ ഒതുവെടുക്കുന്ന ഇവിടെ എല്ലാം ഇപ്പൊ അങ്ങനെയായി. പണ്ടൊക്കെ അങ്ങനല്ല, പണ്ടൊക്കെ നമ്മൾ ഒതുക്കം എടുത്തിട്ട് ഇങ്ങനെ പണ്ടുള്ളവരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ടൊക്കെ ഉമ്മമാരൊക്കെ ആകാശത്തെ കൈകൾ ഉയർത്തി ഇങ്ങനെ ദുആരുന്നുകൊണ്ടേയിരിക്കും. കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും, ബാക്കി വെള്ളമൊക്കെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത കരാറാണ്. അള്ളാഹുവിന്റെ അടുത്ത കരാർ നിസ്കരിക്കുക, കരാർ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു വിജയം നൽകും. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ.